മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിനിടെ കോഴിക്കോട് ഡി സി പി കെഎസ്യു പ്രവർത്തകന്റെ കഴുത്ത് ഞെരിച്ച സംഭവത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. ഡി സി സി ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത്. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ് കോഴിക്കോട് നിന്നും. സന്ദീപ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡി സി പി കെഎസ്യു പ്രവർത്തകന്റെ കഴുത്ത് ഞെരിച്ച ആരോപണത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഉയർത്തിയിരുന്നു. അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡിന്റെ അനുഭവമൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കെഎസ്യു യൂത്ത് കോൺഗ്രസ് കടക്കുന്ന സാഹചര്യം. ഇപ്പോൾ അവിടെ മാർച്ച് തുടരുകയാണ്. സന്ദീപ് തോമസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ക്ഷമിക്കണം, കെ എം ബിജു ആണ് അവിടെ നിന്നും ചേരുന്നത്. ബിജു, അവിടെ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കുകയാണ് പ്രവർത്തകർ. ഇനിയിപ്പോൾ അവിടെ അവരെ പോലീസ് തടയുന്ന സാഹചര്യം കൂടിയുണ്ടല്ലേ? നൗഹലി, പോലെ പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഡി സി സിയിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ മാർച്ച് എത്തിയിരിക്കുന്നത്. ജലപീരങ്കി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെ പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. നേരത്തെ 50 പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കടി പ്രതിഷേധത്തിനിടെ കെഎസ്യു പ്രവർത്തകനെ കോഴിക്കോട് ഡി സി പി കെ ഇ ബൈജു കഴുത്ത് ഞെരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ക്രിമിനൽ കേസെടുക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു ആവശ്യപ്പെട്ടാണ് ഈ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു പ്രത്യേക സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. വലിയ പോലീസ് സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകർ പക്ഷേ വലിയ രീതിയിൽ പോലീസിനെ പ്രതിഷേധിക്കുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ കരുതൽ സജ്ജീകരണമായിട്ടാണ് പോലീസ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമാകും. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്ന കെഎസ്യു പ്രവർത്തകന്റെ കഴുത്ത് ഞെരിച്ച സംഭവത്തിലാണിപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് കെഎസ്യു യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ എം ബിജു.